ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നല്ല മുരിഞ്ഞ ഉഴുന്നോടയാണ് അപ്പോൾ ഉള്ളിൽ നല്ല സോഫ്റ്റായിട്ടും പുറമെ നല്ല മുരിഞ്ഞതുമായിട്ടുള്ള ഉഴുന്നോട ഇങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ മൂന്ന് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്താൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഒരു മുന്നൂറ് എം എല്ലിൻ്റെ കപ്പിൽ ഒരു കപ്പ് ഉഴുന്നാണ് ഞാൻ എടുത്തേക്കുന്നത് ഉഴുന്ന് വാങ്ങിക്കുമ്പോൾ ഫസ്റ്റ് ക്വാളിറ്റിയിലുള്ള ഉഴുന്ന് തന്നെ മേടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അതുകൊണ്ട് ഉഴുന്നവട ഉണ്ടാക്കിയാലാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഉഴുന്ന് വട കിട്ടുള്ളൂ പിന്നെ ഉഴുന്ന് ഞാനിവിടെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ് എടുത്തേക്കുന്നത് അപ്പോൾ പകുതി പൊളിഞ്ഞിട്ടുള്ള ഉഴുന്നതിനേക്കാളും നല്ലത് എപ്പോഴും മുഴുവനായിട്ടുള്ള ഉഴുന്ന് എടുക്കുന്നത് തന്നെയാണ് ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പം ഞാനിവിടെ രണ്ട് വട്ടമായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ഞാനിതിൻ്റെ പകുതി ഒരു മിക്സറിൽ നാളേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് വെള്ളം ഒരിക്കലും കൂടി പോകാനായിട്ട് പാടില്ല വെള്ളം കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല ഷേപ്പുള്ള ഉള്ള വട ഉണ്ടാക്കാനായിട്ട് പറ്റില്ല പിന്നെ ഞാനിവിടെ നിർത്തി നിർത്തിയിട്ടാണൊന്ന് അരച്ചെടുക്കണത് അതായത് ഒറ്റടിക്ക് നമുക്ക് അരച്ചെടുക്കാനായിട്ട് പറ്റില്ല കാരണം മാ വെള്ളം സൈഡിലേക്കൊക്കെ ഒന്ന് ഒട്ടിപ്പോവും അപ്പോൾ ഒന്ന് നിർത്തി നിർത്തി അരച്ചെടുക്കുക പിന്നെ അപ്പോൾ തീരെ അരയ്ക്കാൻ പറ്റുന്നില്ല എന്ന് കാണുകയാണെങ്കിൽ ഒരു അര ടീസ്പൂൺ കൂടി വെള്ളം ചേർത്തിട്ട് അങ്ങനെയായിട്ട് അരച്ചെടുക്കുക പിന്നെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല നമ്മളിങ്ങനെ പിടിച്ചു നോക്കുമ്പോൾ ചെറുതായിട്ടൊരു തരുതിരിയൊക്കെ പോലെ വരുന്ന ആ ഒരു രീതിയിലാണ് മാവ് അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ ആദ്യമായിട്ട് ഉഴുന്ന് നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ജാലിട്ടിട്ടും അരച്ചെടുക്കാവുന്നതാണ് ചെറിയ ജാലൽ ആണെങ്കിൽ ഇപ്പം ഈ ഒരു നാല് വട്ടമായിട്ട് അരച്ചെടുക്കേണ്ടി വരും ഇപ്പം ഇതേപോലെ ഞാൻ ബാക്കിയുള്ള ഉഴുന്നും കൂടി അരച്ചെടുക്കാൻ പോവാണ് ഇപ്പം ഞാൻ എല്ലാ ഉഴുന്നും നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവിൻ്റെ കൺസിസ്റ്റൻസി ആണോ എന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു സ്പൂണിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഇങ്ങനെ താഴേക്ക് പിടിക്കുമ്പോൾ പെട്ടെന്ന് മാവ് താഴേക്ക് വീഴാനായിട്ട് പാടില്ല അപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ആണെന്ന് മനസ്സിലാക്കാം അല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് മാവ് എടുത്തിട്ട് ഒരു കുറച്ച് വെള്ളത്തിൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിലേക്ക് ഒന്ന് ഇട്ട് നോക്കാം അപ്പോൾ ഇട്ട് നോക്കുമ്പോൾ പരന്നൊന്നും പോവാതെ ഇങ്ങനെ നേരെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിലും മാവിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണെന്ന് മനസ്സിലാക്കാം ഇനി ഉഴുന്നോടെ നന്നായി മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പൊടിച്ച റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് വറുത്ത റവായാലും വറക്കാത്ത രവയാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇത് കുറച്ച് റവ എടുത്തിട്ട് മിക്സിഡ് നാലായിട്ട് ഒന്ന് കറക്കിയെടുത്ത് ഒന്ന് പൊടിച്ചെടുത്തതാണ് അപ്പോൾ അതൊരു ടേബിൾ സ്പൂൺ ചേർത്തെടുത്തതിനു ശേഷം ഇത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കൈകൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം അപ്പോഴായിരിക്കും ഉഴുന്നോട നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ ഇപ്പം ഞാൻ അഞ്ച് മിനിറ്റ് നന്നായി മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഉഴുന്നോട ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ഞാനിവിടെ ഉഴുന്നോടയ്ക്ക് ഒന്നും കൂടി ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ഒന്ന് പുളിക്കാനായിട്ട് മാറ്റി വെക്കുന്നുണ്ട് അതായത് ഒരുപാട് നേരം ഒന്നും ഒരു മൂന്ന് മൂന്നര മണിക്കൂറോളം മാത്രം മാറ്റി വെച്ചതിന് ശേഷം ആ മാവ് ഉപയോഗിച്ച് ഉഴുന്നോട് ഉണ്ടാക്കുകയാണെങ്കിൽ ഒന്നും കൂടി നല്ല ടേസ്റ്റുള്ള ഉഴുന്നോട് ഉണ്ടാക്കാനായിട്ട് പറ്റും ഇപ്പം മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള മാവ് നോക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കുറച്ചൊന്ന് പൊന്തി വന്നിട്ടുണ്ട് ഒരുപാട് നേരമൊന്നും പുളിപ്പിക്കരുത് മൂന്ന് മൂന്നര മണിക്കൂർ മാത്രമേ വെക്കാൻ പാടുള്ളൂ ഇനി ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ചെറുതായി അരിഞ്ഞ ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ വട്ടനരിഞ്ഞ പച്ചമുളക് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലൊന്ന് പകുതി അരിഞ്ഞെടുത്തത് പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഒന്ന് ചതച്ചെടുത്തത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നന്നായി ഒന്നും കൂടി കുഴച്ചെടുക്കുകയാണ് ഞാനിതിലേക്ക് ഉള്ളി സവാള അങ്ങനെയൊന്നും ചേർക്കുന്നില്ല നിങ്ങൾക്ക് അത് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഇത് നന്നായി ഒന്നും കൂടിയും കുഴച്ചെടുക്കാം പുഴുന്ന് മുടക്കുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരു പാത്രത്തിൽ ഓയിൽ ചൂടാവാനായിട്ട് വെക്കാം അതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് പച്ച എടുത്തിട്ടുണ്ട് അതിൽ കൈ ഒന്ന് മുക്കിയതിന് ശേഷം കുറച്ച് മാവ് എടുത്തിട്ട് ഒന്നിങ്ങനെ ഉരുട്ടി കൊടുക്കാം അപ്പോൾ നമ്മുടെ കയ്യിൽ മാവ് ഒട്ടി പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വെള്ളം ഒന്ന് നനയ്ക്കണത് അങ്ങനെ ഉരുട്ടിയതിന് ശേഷം നടുക്കിൽ ഒരു തുളങ്ങനെ കൈകൊണ്ട് ഒരു തള്ളവരൽ കൊണ്ട് ഒരു തുള ഇങ്ങനെ വെച്ചിട്ട് നമുക്കത് നേരെ എണ്ണയിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ടാവണം അപ്പോൾ ഉഴുന്നോടെ എല്ലാം ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉഴുന്ന് ഒന്ന് വറത്തെടുത്താൽ മതി അല്ലെങ്കിൽ ഉള്ളിൽ വേവാതെ കിട്ടും അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഉഴുന്നുമട ഉണ്ടാക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പം ഞാനിവിടെ മൂന്ന് ഉഴുന്ന് മടയാണ് ഒരു ട്രിപ്പിൽ ഉണ്ടാക്കുന്നത് ഇനി ഉഴുന്നപടയെല്ലാം തിരിച്ച് മറച്ചിട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്നും മൊരിച്ചെടുക്കാം ഇപ്പോൾ ഉഴുന്നവട എല്ലാം നന്നായി മൊരിഞ്ഞു വന്നിട്ടുണ്ട് നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ പുറമേ എല്ലാം നന്നായി മൊരിഞ്ഞിട്ടാണ് ഇരിക്കുന്നത് ഇനി ഇത് എണ്ണയിൽ നിന്ന് എടുക്കാം അപ്പോൾ ഇതേപോലെ ബാക്കിയുള്ള മാവ് നമുക്ക് ഉഴുന്നുകൂടെ ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഈ ഒരു അളവ് മാവ് കൊണ്ട് ഞാൻ എട്ട് ഉഴുന്നോടെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നല്ല ഉഴുന്നെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ മാവ് നല്ല പേസ്റ്റ് പോലെ അരയ്ക്കാതെ ചെറിയ തരുതരിയോട് കൂടിയിട്ട് അരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ അരച്ചെടുത്ത മാവ് നന്നായി കുഴച്ച് നന്നായി കൈകൊണ്ട് കുഴക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ കുഴച്ച് കഴിഞ്ഞിട്ട് ഒരു മൂന്ന് മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണെങ്കിൽ നല്ല മൊരിഞ്ഞ നല്ല ടേസ്റ്റുള്ള ഉഴുനോടെ ഉണ്ടാക്കാനായിട്ട് പറ്റും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്